വെള്ളിത്തിരയിലെ സുവർണ താരങ്ങളായ ഒട്ടുമിക്ക അഭിനേതാക്കളുടെയും സ്നേഹവും സൗഹൃദവും നേടാനായ ഒരാളാണ് ഡേവിഡ്. സിനിമാ ലോകത്ത് ഇദ്ദേഹത്തോളം പ്രശസ്തി നേടിയ സ്റ്റിൽ ഫോട്ടോഗ്രാഫറും മറ്റധികം പേരില്ല. ഈ ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് ധാരാളം കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. നമ്മൾ പണിയെടുത്ത പടത്തിൽ പകുതി പടങ്ങളിലും പറഞ്ഞ പ്രതിഫലം ആരും തന്നിട്ടുമില്ല. പിന്നെ അതൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ തന്നെ നമ്മൾ തൊഴിലിനോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തിരുന്നു. കാശ് കിട്ടിയില്ലെങ്കിലും പണിയെടുക്കുക, നമുക്കൊരു പേരും പ്രസിദ്ധി ഉണ്ടാക്കുക, നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനുള്ളതായിട്ടുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടാകുക എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ തുടർന്ന് അതിൽ നിന്നത്. ഒരുപാട് ആളുകളുടെ ഭാഗ്യ പരീക്ഷണ വേദിയായിട്ടുള്ള സിനിമയിൽ പ്രതിസന്ധികൾ പലതും തരണം ചെയ്താണ് ഡേവിഡ് ചുവടുറപ്പിച്ചത്. അവഹേളനങ്ങളുടെ കയ്പുനീർ കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരിടത്തും ഇദ്ദേഹത്തിലെ കലാകാരൻ തോൽക്കാൻ തയ്യാറായില്ല. അന്നുകാലത്ത് നമ്മളെടുക്കുന്ന ചിത്രങ്ങൾ മാത്രമാണ് പബ്ലിസിറ്റിക്ക് വരുന്നത്. പിന്നെ മെയിനായിട്ട് വേറൊരു സംഗതിയുള്ളത്, ഇന്നത്തെ പോലെ ഒരേ സ്ട്രെച്ചിൽ അല്ല അന്ന് സിനിമ തീർക്കുന്നത്. ഒരു ഷെഡ്യൂളിൽ 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഷെഡ്യൂളിൽ തുടങ്ങുക. അപ്പം 3ോ 4ോ ഷെഡ്യൂളിൽ കൊണ്ടാണ് ഒരു പടം തീർക്കുക. അപ്പോൾ ഈ 4 ഷെഡ്യൂളിൽ 5 ഷെഡ്യൂളിലാകുമ്പോൾ കഴിഞ്ഞ ഷെഡ്യൂളിൽ നമ്മൾ എന്ത് ഡ്രസ്സ് ഉപയോഗിച്ചിരുന്നു, എന്തായിരുന്നു മേക്കപ്പ്, എന്തായിരുന്നു ഹെയർ സ്റ്റൈല് എന്നുള്ളതൊക്കെ നോക്കുന്നതിന് ഈ ആൽബം ആണ് മെയിനായിട്ട് ഉപകരിച്ചിരുന്നൊരു സാധനം. ഇന്നത്തെ കാലഘട്ടത്തിൽ വീഡിയോ ഒക്കെ വന്നു, അന്ന് അതല്ല, അന്ന് ആൽബമാണ് മെയിനായിട്ടുള്ള ഒരു സാധനം. അപ്പം അത് വളരെ സ്റ്റിൽ ഫോട്ടോഗ്രാഫിക്ക് ഇനി എനിക്ക് തോന്നുന്നു ഇന്നത്തേക്കാളും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് അന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുക. പിന്നെ പബ്ലിസിറ്റി പടം തുടങ്ങുന്ന കാലം മുതലേ നമ്മൾ എടുക്കുന്ന ഓരോ ചിത്രങ്ങളാണ് ഈ പത്രങ്ങളിൽ വരികയും പടത്തിനൊരു പബ്ലിസിറ്റി കൊടുക്കുകയും പോസ്റ്റേഴ്സ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. റോസി എന്ന് പറഞ്ഞ പടം നടക്കുന്ന സമയത്ത് ആ പടത്തിൻ്റെ സ്റ്റിൽസ് കണ്ടിട്ട് അതിൻ്റെ ക്യാമറാമാൻ ഇയൻ ബാലകൃഷ്ണൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു, ഇതിൻ്റെ ഫോട്ടോഗ്രാഫി വളരെ നന്നായിരിക്കുന്നു എനിക്ക് തോന്നി. കാരണം പത്രത്തിൽ വന്ന സ്റ്റിൽസിൻ്റെ ആംഗിൾസും അതിൻ്റെ ലൊക്കേഷനും എല്ലാം കൂടി കണ്ടപ്പോൾ ഇത് നല്ലൊരു പടമായിരിക്കും, നല്ല ഫോട്ടോഗ്രാഫി ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. സിനിമ എന്തെന്നറിഞ്ഞും സിനിമയിൽ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ പ്രശസ്തി എത്രത്തോളം ഉണ്ടെന്നറിഞ്ഞും തന്നെയാണ് ഇദ്ദേഹം പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ സിനിമാക്കാർക്കിടയിൽ ഈ ഫോട്ടോഗ്രാഫർക്ക് നല്ല പേരുമായിരുന്നു. ആൽബം നോക്കി ആസ്വദിക്കുന്നത് ഹീറോയിൻസാണ്. അതിൽ പല ഹീറോയിൻസും അത് നോക്കിയിട്ടത് വളരെ നന്നായിട്ടുണ്ട് എങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയും, ചീത്തയാണെങ്കിൽ ചീത്തയാണെന്ന് പറയും. അതിൽ ശാരദ, ഷീല, ജയഭാരതി ഒക്കെയാണ് അന്നത്തെ ഏറ്റവും വലിയ നടികളായിരുന്നല്ലോ. അതേപോലെ തന്നെ പ്രൈം നസീർ സാറും അതെ, സത്യമാഷും മധുസാറും ഒക്കെ എല്ലാവരും അതെ, വളരെ ആ കാര്യത്തിലൊക്കെ വളരെ ഡീസൻ്റായിട്ട്. പിന്നെ മധുസാറിൻ്റെ കൂടെ ഞാൻ മധുസാർ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഏതാനും പടങ്ങൾ ഞാനാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. മധുസാർ പിന്നെ എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്താണ്. നസീർ സാറിൻ്റെ കൂടെ 64 പടം ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള നസീർ സാറിൻ്റെ കൂടെയാണ്. നസീർ സാർ നല്ലൊരു സുഹൃത്തായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. മലയാള സിനിമയിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു പ്രേം നസീർ. അതേമാതിരി തന്നെ സത്യം മാഷും പഴയ ആൾക്കാരൊക്കെ വളരെ നല്ല പെരുമാറ്റമായിരുന്നു. അവർ പ്രത്യേകിച്ച് അവരുടെ ഓരോ തൊഴിലിനോടും അവർക്കുള്ള ആത്മാർത്ഥത എല്ലാവരും കാണിച്ചിരുന്നു. സത്യം മാഷും നസീർ സാറും തൊഴിലിനോട് അങ്ങേയറ്റം ആത്മാർത്ഥത കാണിക്കുന്ന ആൾക്കാരാണ്.